ഉണ്ടേ ചേട്ടാ. ഹായ്. ഡോ രമേശ. ആരാ? എന്നെ നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ഒന്നുപോലെ ഏഴ് വരെ എന്നോട് പഠിച്ചതാ. ആ റാണി എന്നെ കൊണ്ട് വിശേഷം. പോടാ, റാണി ഒന്നല്ല. മിനി എന്നെ കൊണ്ട് വിശേഷം. അല്ല, മിനിയും അല്ല. എന്നാ ഇങ്ങോട്ട് വാ. ഹേമ. ഞാൻ ഹേമയല്ല. അല്ല, എനിക്ക് മനസ്സിലായി. ഷേർലി. ഞാൻ ഷേർലിയും അല്ല. ചേട്ടാ, എന്നാ പിന്നെ ആരായിരിക്കും? ഞാൻ മീനു ഇറച്ചിയൊന്നല്ല. പിന്നെ എന്റെ പേര് ഗേളിന്നാ. അല്ല, ഒരു പേരും തെറ്റിയെന്ന് വിചാരിച്ച് ഹഗ്ഗിംഗ് ഒന്നും വെറുതെ കളയണ്ട. അല്ല, ഞാൻ അതല്ല ചോദിക്കുന്നത്. ഈ ഞാൻ ഒന്നു മുതൽ ഏഴ് വരെ പഠിച്ചു എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ചാണല്ലോ കെട്ടിപ്പിടിക്കാൻ വന്നത്. ചേട്ടൻ ഇത് എന്ത് കണ്ടോണ്ടാ? അല്ല, നിന്റെ കൂടെ പഠിച്ചല്ലേ. അതെ. അപ്പൊ പഠിക്കുന്നവരെ നമുക്ക് ഹഗ് ചെയ്യാം. അങ്ങനെ മുകേഷ് ചേട്ടാ, ശരിക്കും എന്റെ പേര് ഗേളിന്നല്ല, എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് അനീന്ന. ചേട്ടൻ ലോകം മുഴുവൻ കാണുന്ന പരിപാടി. ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചോണ്ടാ? അല്ല, നീ ഇതെന്ത് ഭാവിച്ചോണ്ടാ? മുകേഷ് ചേട്ടാ, മുകേഷ് ചേട്ടൻ അറിയോ, ഈ രമേശൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും വായെടുത്താ നോണേ പറയത്തുള്ളൂ. അതിപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഇല്ല. അല്ല, ആനി ഇപ്പം എവിടെയാ? ഞാൻ എവിടെ? വിശാലിന്റെ ക്ലാസ്മേറ്റ് തന്നെ. ഞങ്ങള് സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കര. യു ആർ വെരി വെരി ഇത്. അല്ല, ആനി പറഞ്ഞല്ലോ, ഇവൻ ചെറുപ്പത്തിൽ വലിയ നുണ പറച്ചിലായിരുന്നു. ഏത് ടൈപ്പിലുള്ള നുണയാണെന്ന് ആ കാലത്ത് പറഞ്ഞിരുന്നത്? ഇവൻ പറയണേ, ഇവന്റെ വീട് 10 ഏക്കർ സ്ഥലത്തിലാണ്. ഭക്ഷണം കൊടുക്കാൻ കോഴിയെ വിളിക്കണതേ മൈക്കിലൂടെ ബബ്ബബാന്നാണെന്ന്. ചേട്ടാ, ഇവിടെ നുണ പറയുന്നതിൽ ഒട്ടും മോശമൊന്നുമല്ല. ഇവള് പറയും ഇവളുടെ വീട്ടിൽ സ്വന്തമായിട്ട് കപ്പലുണ്ടെന്ന്. എന്നാലും ഈ പുഴ വഴിയും തോട് വഴിയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അതുകൊണ്ട് പുറംകടലിലെ പാർക്ക് ചെയ്തേക്കുന്ന പറഞ്ഞു. ഇവളുടെ അച്ഛന്റെ പേരെന്താണെന്നറിയോ? വിക്രമൻ. ഞങ്ങളെ കൊച്ചു ചിപ്പേട് കാണിക്കാൻ പോയപ്പോ പുള്ളിക്കാരത്തെ INS വിക്രാന്ത് കാണിച്ചിട്ട് എന്നോട് പറയാം അത് ഇവളുടെ അച്ഛൻ വിക്രമന്റെ ആന്ന്. അങ്ങനെയെങ്കിലേ നീ എനിക്ക് 6-ാം ക്ലാസ് വെച്ച് വന്ന് പറഞ്ഞതൊന്നും ഓർമ്മയുണ്ടോ? ഞമ്മള് തമ്മിൽ പല നർമ്മ സംഭാഷണങ്ങളും ഉണ്ടെന്നുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ശിവാജി ഗണേശൻ ഇവന്റെ അപ്പൂപ്പനാണെന്ന്, പിന്നെ എലിസബത്ത് ടൈലറെ ഇവന്റെ അമ്മയുടെ അനിയത്തിയാണെന്ന്. ടൈലറിന്റെ കഥയൊന്നും നിങ്ങൾ പറയണ്ടേ. ഇവള് എല്ലാ ദിവസവും എല്ലാ പുതിയ പുതിയ ഉടുപ്പിട്ടുണ്ട് ഒരു ചേട്ടാ. എല്ലാ ദിവസവും ഇവക്ക് പുതിയ ഉടുപ്പ്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഇവള് കോടീശ്വരയാണ്. അവസാനം നോക്കിയപ്പോ ഒരു ദിവസം ഇട്ടുണ്ടെന്ന് 7-ാം ക്ലാസ് പഠിക്കുന്ന ബിന്ദുവിന്റെ ഉടുപ്പ്. എന്താ നോക്കിയപ്പോ എന്താ എന്താ ഇവളുടെ അച്ഛൻ ജംഗ്ഷനിൽ ടൈലറാ. ടൈലർ പുള്ളിക്ക് തയ്ക്കാൻ കൊടുക്കുന്ന തുണിയല്ലേ ഇട്ടുണ്ട് വരുന്നത്. അപ്പൊ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നീ പറഞ്ഞതോ? എന്തായാലും നുണയായിരിക്കും, എനിക്കറിയാം. എന്തിനാണ് ഇപ്പൊ ആനി ഇങ്ങോട്ട് വന്നത്? എന്തിനാ വന്നേന്ന് അറിയാം മുകേഷ് ചേട്ടാ? ഞാനും ഇവനും കൂടി ഒരു ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചതാന്ന് പറഞ്ഞിട്ടും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആന്ന് പറഞ്ഞിട്ടും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ഈ ഹസ് നടക്കണോ ഭർത്താവ്? അതെ. അല്ലേ, ഒരു സെക്കൻഡ്. നമ്മളൊരു സെൽഫി എടുത്ത് അവന്റെ നമ്പർ എടുത്ത് സെൻഡും ചെയ്തു. സർപ്രൈസ് ആയി, സർപ്രൈസ് ആയി. ഞാൻ ആള് ഞാനോട്ടെ, സർപ്രൈസ്. ഞാൻ സർപ്രൈസ് കൊടുക്കാം. ഹലോ ഹലോ. ഇത്രയും നാളും പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ലടാ. ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് വിശ്വാസമായി. മതി, ഇനിയൊക്കെ കോടതിയിൽ വെച്ച് കാണാടാ. വച്ചിട്ട് പോടാ റാസ്കലേ. ഹസ്ബൻഡ് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നും ഒരുമിച്ചിരുന്ന് പഠിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വിശ്വസിച്ചില്ല. നമ്മൾ തമ്മിൽ വേറെ എന്തോ ബന്ധമാന്നാ പുള്ളി വിചാരിച്ചിരിക്കുന്നെ. ഇപ്പൊ ഈ ഫോട്ടോയും കൂടി ആയപ്പോ തീർച്ചയായി ഇപ്പൊ സമാധാനം ആയില്ലേ? ഇനി നമുക്ക് കോടതി വെച്ച് കാണാം. എന്റെ കുടുംബം കൊളന്നോട്ടിയല്ലോ, കൊളന്നോട്ടിയല്ലോ. ഞാൻ നൊണേനാന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ? ഊരും പേരും ആരാന്ന് പോലും അറിഞ്ഞുകൂടാത്ത പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നു, സെൽഫി എടുക്കുന്നു. ഇത് ആണുങ്ങൾക്കൊക്കെ ഒരു പാഠമായിരിക്കട്ടെ. ചേട്ടനും കെട്ടിപ്പിടിക്കാൻ വന്നായിരുന്നല്ലോ. അതാ ഞാൻ എന്നെ കൂടെ ചേർത്താ പറഞ്ഞത്, പാഠമായിരിക്കട്ടെ.